വിശദമായ വാർത്തകളിലേക്ക്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ഭരണ സമിതികളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നത് വിലക്കി ഹൈക്കോടതി. ഒറ്റപ്പാലം പൂക്കോട്ട് കാളിക്കാവ് ക്ഷേത്ര ഭരണ സമിതിയിൽ സിപിഎം ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കളെ അംഗങ്ങളാക്കിയതിനെതിരായ ഹർജിയിലാണ് ഉത്തരവ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, എന്താണ് ഈ ഉത്തരവ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കാളികാവ് ക്ഷേത്ര ഭരണ സമിതിയുമായി മാത്രം ബന്ധപ്പെട്ടാണ് ഈ ഉത്തരവ് വന്നെങ്കിലും ഇതിന് ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ നിയമവിദഗ്ധർ അടക്കമുള്ളവർ കാണുന്നത്. കാരണം ഏതെങ്കിലും ക്ഷേത്ര ഭരണ സമിതിയുമായി ബന്ധപ്പെട്ട ഓർഡറല്ല, ഭാവിയിൽ ഇത് മറ്റ് ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് കൂടി ഈ ഉത്തരവ് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ കാളികാവ് ക്ഷേത്രത്തിലേക്ക് എന്റെ കാര്യത്തിലേക്ക് വന്നാൽ, അവിടുത്തെ പാരമ്പര്യേതര ട്രസ്റ്റി അംഗങ്ങളായി ഈ ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരായ മൂന്ന് പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അവിടുത്തെ വിശ്വാസികളായി ചെന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ മാനുവലിലും ചട്ടങ്ങൾക്കും ഒക്കെ തന്നെ വിരുദ്ധമായിട്ടാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. മാത്രമല്ല, കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിവൈഎഫ്ഐ രാഷ്ട്രീയ പാർട്ടി അല്ല എന്നൊരു വാദം ഈ പറയുന്ന എതിർകക്ഷികൾ മുന്നോട്ട് വെച്ചിരുന്നു. കോടതി അത് തള്ളി. അതിനുശേഷം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഉള്ള സ്ഥലമല്ല ഇത്തരത്തിൽ ഈ പാരമ്പര്യ ട്രസ്റ്റി അംഗങ്ങൾ എന്ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിയമനം അസാധുവാക്കുന്നു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഇനി ഉത്തരം നിയമനം നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തരുത് എന്ന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ഉത്തരവിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതും. രജനി, ശരി ജോഷി.